ഹെടി, പണ്ടത്തെ പ്രതിഭയല്ല ഇപ്പോഴത്തെ പ്രതിഭ എന്ന് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല. ആ ഇപ്പൊ ബോധ്യായല്ലോ ഞാൻ ആരാണെന്ന്. ഒരുപാട് വളർന്ന് ആകാശം വരെ മുട്ടിമല്ലികേ എന്റെ സ്വാധീനം. നീ ഒന്നും വിചാരിച്ച അതൊന്നും ഇളക്കം പോലും പറ്റില്ല. കള്ളത്തരം കാണിച്ചിട്ടില്ലേ നിങ്ങൾ ജയിച്ചത്? ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. ഇനിയൊരു നിഴലായിട്ട് പോലും എന്റെ പരിസരത്തെങ്ങാനും വന്ന കൊത്തിച്ചു കളയും എല്ലാത്തിനെയും. പാർട്ടിക്കാരെ ഒരുവിധവാ ഞാൻ അടക്കി നിർത്തിയത്. അവര് പോരാൻ പോയതാ. എനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ നിങ്ങൾക്കുള്ള സമ്മാനം കല്ലായിട്ടും വടിയായിട്ടും ഒക്കെ തരാൻ ഞാനാ വിലക്കിയത്. ആ ഇനിയിപ്പൊ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എല്ലാം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. വിനയ, നീ അതിങ്ങെടുത്തേ. ആ പിടിച്ചോ. തയ്യൽക്കാരിയായിട്ടായിരുന്നല്ലോ ഇത്രയും കാലം ജീവിച്ചത്. വീണ്ടും ആ ജോലി തുടങ്ങാനുള്ള മൂലധനമാണ് ഈ സൂചി നൂല്. അവിട്ടശ്ശേരിയിലേക്ക് തിരിച്ചുപോയി അപ്പാഴയ വിമലയായിട്ട് തന്നെ ജീവിക്കാം. നിനക്കതാണ് ഞാൻ വിധിക്കുന്ന ശിക്ഷ. എന്റെയോ അമ്മയുടെയോ ജീവിതത്തിൽ ഇനി നിങ്ങളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഉണ്ടായ പിന്നെ ഞങ്ങളായിരിക്കില്ല, പോലീസുമായിരിക്കില്ല, പാർട്ടിക്കാർ വരും. എന്നെയും അമ്മയും ദൈവത്തെ പോലെ കാണുന്ന പാർട്ടി അണികൾ. പിന്നെ പൊടി പോലും കിട്ടില്ല ഒരുത്തിയുടെയും. മനസ്സിലാക്കിക്കോ മല്ലിക. വേണ്ട വേണ്ട എന്ന് പലവട്ടം ഞാൻ പറഞ്ഞതാ, അപ്പൊ നീ കേട്ടില്ല. ഇപ്പോ എല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. അഞ്ജനയ്ക്ക് ഒരു മകളേ ഉള്ളൂ, നിരഞ്ജന. അല്ല, അഞ്ജനയുടെ മോളെ ഞാനാ. മിണ്ടിപ്പോകരുത് നീ. ഇനി അഞ്ജന എന്നുള്ള പേരുച്ചരിക്കാനുള്ള അവകാശം പോലും നിനക്കില്ല. ഓ, എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ! എന്നെ അത് ചെയ്യും ഇത് ചെയ്യും, കർപ്പൂരയിട്ട് കത്തിക്കും, മുഖ്യമന്ത്രി കസേരയെന്ന് പിടിച്ചിറക്കും. ഇറങ്ങിയത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ട് എല്ലാം മതിയാക്ക്. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി നമ്മൾ തമ്മില് കാണാൻ പോലും പാടില്ല. എനിക്കത് ഇഷ്ടമല്ല.